ശബരിമല വിഷയത്തിൽ ഈ ഖേദ പ്രകടന എൻ എസ് എസ് അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ കേസിന്റെ കാര്യത്തിൽ കൊടുത്തിട്ടില്ല മുന്നോക്ക സംവരണ കാര്യത്തിനകത്ത് അവർക്ക് യാതൊരു തൃപ്തിയും ഇല്ല അത് നടത്തും എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കിയിട്ടില്ല ഈ ഈ എൻ എസ് എസിന്റെ നിലപാടൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക ശ്രീ സുരേന്ദ്രൻ താങ്കൾക്ക് അറിയാമല്ലോ യു ഡി എഫിന് അങ്ങനെയല്ലെന്ന അതിന്റെ ഒരു പ്രശ്നം എന്താ അറിയാ വിജയ സാധ്യതയാണ് പ്രധാനം ഏത് സംഘടനയായാലും ഏത് ജന വിഭാഗമായാലും പ്രധാനമായിട്ടും വിജയസാധ്യത കൽപ്പിക്കുന്നവർക്കാണ് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ സീറ്റിലാണ് വിജയസാധ്യത എല്ലാവരും കൽപ്പിച്ചിരുന്നത് ഒന്ന് താങ്കൾ താങ്കൾ കേരളം മുഴുവൻ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും ഒന്ന് 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 നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒന്ന് അന്വേഷിക്കട്ടെ ബി ജെ പിക്ക് ഇന്ന് വിജയസാധ്യതയുള്ള അനേകം മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ശക്തമായുള്ള ത്രികോണ മത്സരമാണ് കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് പതിനാല് മണ്ഡലങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഏത് മണ്ഡലത്തിലാണ് കോൺഗ്രസ്സിന് പ്രധാനമായിട്ടും എൽ ഡി എഫിനെ നേരിടുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവില് നേമത്ത് മുരളീധരൻ വന്നു കെട്ടിയെഴുന്നള്ളിച്ച് പക്ഷേ അവിടെ മത്സരം ആര് തമ്മിലാണ് ശ്രീ കുമ്മരൻ രാജശേരനും ശിവൻകുട്ടിയും തമ്മിലാണ് കഴക്കൂട്ടത്ത് ആരാണ് മത്സരം എനിക്കറിഞ്ഞുകൂടവർ ആരാണ് അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഈ ഭൂമി മലയാളത്തിലുള്ളവർക്ക് ആർക്കും അറിയില്ല അവർ ഒരു പ്രചരണവും നടത്തുന്നില്ല അവിടെയെല്ലാം മത്സരിക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അതിന് ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ്സിന് പലയിടത്തും സാന്നിധ്യമാവാൻ പോലും കഴിയാത്ത മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കോൺഗ്രസ്സിന് പിന്തുണയ്ക്കോ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിലയിരുത്തലൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഫലപ്രദമാവുകയില്ല അല്ല പക്ഷേ വേറെ പ്രശ്നമുണ്ട് ഇപ്പോൾ ബി ജെ പിയെ ശക്തമായി നേരിടുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ ഒരു വലിയ നേതാവിനെ നിയമമണ്ഡലത്തിൽ അവർ മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട് മലമ്പുഴയിൽ ഒരു വീഴ്ച പറ്റിയപ്പോൾ അതുടനെ തന്നെ പരിഹരിക്കുകയും അവരെ ആ സീറ്റ് ഏറ്റെടുക്കുകയും ഒക്കെ അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വന്ന നഷ്ടങ്ങളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗങ്ങൾ മലപ്പുറത്തിന് പുറത്ത് കളമശ്ശേരി മാറ്റി നിർത്തിയാൽ കേരളത്തിലെ എൽ ഡി എഫിനാണ് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ആ വിഭാഗവരുടെ പോയി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ക്രിസ്ത്യൻ സമുദായവരെയ്കത്ത് പോയിട്ടുണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഫേസ് ആണ് വളരെ ഞാൻ പക്ഷെ അതൊരു സ്ട്രാറ്റജിക്കൽ വലിയ എറതാണ് ഞാൻ ചോദിക്കട്ടെ ധർമ്മടത്തേക്ക് മുരളീധരൻ പോയിരുന്നെങ്കിൽ കേരളത്തിന് മനസ്സിലാവുമായിരുന്നു പിണറായി വിജയനെ നേരിട്ട് പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളാണെന്ന് വടകരയിൽ നിന്ന് അരമണിക്കൂർ പോയാൽ ധർമ്മടത്തെത്തും മുരളീധരൻ ധർമ്മടത്ത് പോകാതെ നേരെ നിയമത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു സീറ്റുള്ള ബി ജെ പിയെ നേരിടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് കടലാസിൽ പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ക്രിസ്ത്യാനികളെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന പറയുന്നത് മിഥ്യാധാരണയാണ് ആരെയാണ് കേരളത്തിൽ നേരിടുന്നത് ഇവർ പുറമേ ഒന്നാണ് കേരളത്തിൽ യു ഡി എഫ് ദുർബലമാവുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു മത്സരമില്ല അവിടെ മത്സരം നടക്കുന്നത് സി കെ പത്മനാഭനും പിണറായി വിജയൻ ഞാനിപ്പോൾ അന്ധമായിട്ട് അവകാശപ്പെടുന്നൊന്നുമില്ല അവിടെ പിണറായി വിജയനെ എൻ ഡി എ പരാജയപ്പെടുത്തുന്നു ഞാൻ പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയും അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബോധ്യമാവും അവിടെ പിണറായി വിജയനെ ആരാണ് നേരിട്ടതെന്ന് സി കെ പത്മനാഭനാണ് പിണറായി വിജയന് വെല്ലുവിളി ഉയർത്തിയതെന്ന് കേരളം വിലയിരുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പാണിത് എല്ലാ മണ്ഡലങ്ങളിലും അതാണ് സ്ഥിതി എൽ ഡി എഫിൻ്റെ കരുത്തന്മാരെ എല്ലാം നേരിടുന്നത് എൻ ഡി എ ആണ് അവിടെയൊക്കെ ദുർബലമാണ് കോൺഗ്രസ് ഇപ്പോൾ അത് തിരിച്ചുകൊണ്ട് ആരാണ് ഹരിപ്പാട് കോൺഗ്രസ്സിന് സി പി എമ്മിന് വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഫൈറ്റില്ല കേരളത്തിൽ ഒരു സൗഹൃദ മത്സരമാണ് നടക്കുന്നത് ഈ സൗഹൃദ മത്സരം ഉള്ളതുകൊണ്ടാണ് മാച്ച് ഫിക്സിംഗിനെ കുറിച്ച് പ്രധാനമന്ത്രി മോദിജി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഘട്ടത്തിലാണ് എൽ ഡി എഫിനെ ആര് നേരിടുമെന്നുള്ള സുപ്രധാനമായ ചോദ്യം വരുമ്പോഴാണ് അവിടെ എൽ ഡി എഫ് എൻ ഡി എഫ് ഫൈറ്റ് വരുന്നത് അവിടെ കോൺഗ്രസ് ദുർബലമാവുന്നു അതിന് പഴിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിനെ ഞങ്ങൾ തകർക്കുന്നതല്ല സ്വയം തകരുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു അതിന് അവരാണ് പിന്നെ അത് ഇടക്കിടക്ക് ഹിന്ദുത്വ നിലപാടാണ് മൃത ഹിന്ദുത്വമാണ് ചിലപ്പോൾ പറയും ഞങ്ങൾ മുസ്ലിങ്ങളെ ആകെ സംഘടിപ്പിച്ച് ബി ജെ പിയെ ഞങ്ങളാണ് നേരിടുന്നത് കുമ്മനത്ത് കുമ്മനം രാജശേഖരജിയെ നേരിടാൻ നേമത്ത് പോയ മുരളീധരന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഫലം പറയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് സ്വർണ്ണക്കടത്തൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ ഇന്നലെന്താ സംഭവിച്ചത് സ്വർണ്ണക്കടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് യു ഡി എഫും ബി ജെ പിയും ഒക്കെ വളരെ ശക്തമായിട്ട് താങ്കൾ എല്ലാ ദിവസവും നിരന്തരം വാർത്താ സമ്മേളനം നടത്തി പിന്നെ ആരോപണങ്ങൾ പിണറായി വിജയനെ നേരിട്ട് എതിരായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സ്വർണ്ണക്കടത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ വളരെ മുന്നേറിയതാണ് ചെയ്തത് അല്ല തദ്ദേശ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എന്ത് അഴിമതിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിയമസഭയുടെ പവിത്രത കളങ്കപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു മന്ത്രിമാർക്കെതിരായിട്ട് ആരോപണം വന്നിരിക്കുന്നു അഴിമതി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കുറെ സീറ്റ് കിട്ടിയത് ഴിമതി ആരും ചർച്ചയില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമല്ല ഞാൻ ചോദിക്കട്ടെ ഇതിലൊന്നും ഭയപ്പെടാൻ പിന്നെ എന്തിനാണ് ഇവർ ജുഡീഷ്യൽ തന്നെ കമ്മീഷനെ വെക്കുന്നു ഇടക്കിടക്ക് കേസ് കൊടുക്കുന്നു അന്വേഷണം നടത്തി പൊക്കോട്ടെ തീരുമാനിച്ചാൽ പോരെ